ഉഷാമോഹന്ദസിന്റെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഭാര്യയ്ക്ക് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പീരുമേട്ടിലൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സെറ്റിൽമെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ പേരിൽ ഒരു 5 സെന്റ് പോലും അച്ഛന്റെ വിൽപ്പത്രത്തിൽ വെച്ചിട്ടില്ല. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോൾ പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക, ഈ സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും ഒരു മകൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു അനുഭവത്തിലിരിക്കുകയാണ് ഞാൻ. അതായത് പ്രഭാരൻ പിള്ളയാണ് ഇതിനകത്ത് സാക്ഷിയും അച്ഛനെ വിൽപ്പത്രം എഴുതി ഏൽപ്പിച്ചിരുന്ന ആളും അദ്ദേഹമാണ്. അപ്പൊ ആദ്യം അച്ഛനൊരു വിൽപ്പത്രം കൊല്ലത്ത് സബ് രജിസ്ട്രാർ ഓഫീസിൽ അച്ഛൻ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവച്ചു 2017. ആ വിൽപ്പത്രം ഈ മനുഷ്യനാണ് എഴുതിയതും ഇദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ അതിന്റെ കോപ്പി ഉണ്ടായിരുന്നുള്ളൂ, അടഞ്ഞില്ലായിരുന്നു. അത് ഇദ്ദേഹം ലീക്കാക്കി അതിന്റെ കോപ്പി എടുത്ത് ഗണേശന് കൊടുത്തു. അപ്പൊ ഗണേശൻ ആ വിൽപ്പത്രത്തിൽ ഹാപ്പി അല്ലായിരുന്നു. അതിനകത്ത് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഹാപ്പി അല്ല. അപ്പൊ പ്രഷർ ചെലുത്തി, നന്നായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് ക്യാൻസൽ ചെയ്യിച്ചു അച്ഛനെ കൊണ്ട്. അങ്ങനെ ആ വിൽപ്പത്രം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞാണ് അച്ഛൻ വേറൊരു വിൽപ്പത്രം തയ്യാറാക്കിയത്. അത് രജിസ്റ്റേർഡ് അല്ല. അച്ഛൻ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയും ഈ പുള്ളിയുടെ കയ്യിലാണ് അത് സൂക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്തത്. പക്ഷേ അതെ, പുതിയ വിൽപ്പത്രം അത്, ഞാനത് അത് ഒറിജിനൽ വിൽപ്പത്രമാണെന്ന് വിശ്വസിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അത് ഈ അച്ഛന്റെ മുഴുവൻ സ്വത്തുക്കളും ഈ രണ്ട് മക്കളും കൂടെ വീതിച്ചെടുത്തിരിക്കുക. ഗണേശൻ മജോറിറ്റിയും അനിയത്തിക്ക് കുറേയും കൊടുത്ത്. അല്ല, ഇതിന്റെ അകത്ത് ഉഷാമോഹൻദാസിന്റെ പേരിൽ കുറേയേറെ പ്രോപ്പർട്ടി പറയുന്നുണ്ടല്ലോ. അതാണ് അതിനകത്ത് അയാൾ കാണിക്കുന്നത്. ഇങ്ങനെ ഉഷാമോഹൻദാസിന്റെ 15 ഏക്കർ റബ്ബർ, അത് ഇത് അച്ഛനുമായിട്ട് കണക്ട് ചെയ്ത സ്വത്തല്ല. അത് എന്റെ അമ്മയുടെ പേരില് അമ്മയുടെ വസ്തുവായിട്ട് വേറെ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് വിൽപ്പത്രം എഴുതി തന്ന വസ്തുവാണ്. അത് ഇതിനകത്ത് ഈ വിൽപ്പത്രത്തിനകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അത്രയും പ്രോപ്പർട്ടീസ് അല്ലേ? അല്ല, അത്രയല്ല, ഒരു പ്രോപ്പർട്ടി, ഒരു റബ്ബർ അല്ല, വേറെ ഒന്നല്ലല്ലോ. അതേസമയം ഇല്ല, അതില്ല, അത് വെറുതെ വെറും കള്ളത്തരമാണ്. എന്റെ എന്റെ പേരിൽ ഒരു 5 സെന്റ് പോലും അച്ഛന്റെ വിൽപ്പത്രത്തിൽ വെച്ചിട്ടില്ല. അതാണ് സത്യം. വേണമെങ്കിൽ വിൽപ്പത്രത്തിന്റെ കോപ്പി ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം. ഇത് ഈ എസ്റ്റേറ്റിന്റെ വിൽപ്പത്രം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ രജിസ്റ്റർ ചെയ്ത പ്രത്യേകം വിൽപ്പത്രം എന്റെ കയ്യിലും ഉണ്ട്. അത് ഇതിനകത്തൊന്ന് റെഫർ ചെയ്തിരിക്കുന്നു. അപ്പൊ അതിനകത്ത് എന്നെയും കൂടി ചേർത്തു എന്നുള്ളത് വരുത്താൻ വേണ്ടി ആയിരിക്കണം. ബാലകൃഷ്ണപിള്ള സാറ് വയ്യാത്ത ഒരു സമയത്തല്ലേ ഈ അടുത്ത് ഈ വ്യാജമെന്ന് നമ്മൾ കരുതുന്ന ഈ വിൽപ്പത്രം തയ്യാറാക്കിയിരിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണ സമ്മതം ഉണ്ടാവണമെന്നില്ല ഇതിൽ അല്ലേ? ഇല്ല ഇല്ല, അച്ഛനെ ഈ ഒരു ഞങ്ങൾക്ക് തരേണ്ട കാര്യങ്ങൾ ഈ അച്ഛൻ എഴുതി കൊടുത്ത വിൽപ്പത്രത്തിലെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന ആൾക്ക് ഇത് 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 എന്ന് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിധത്തിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. മരണശേഷം ഈ പുള്ളിയെ വിശ്വസ്തനായിട്ട് ഏൽപ്പിച്ചുവെങ്കിലും അദ്ദേഹം ഗണേശന്റെ വളരെ കൂടെ സഹകരിക്കുന്ന പാർട്ടിയിലെ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ആരൊക്കെയാണെന്ന് അറിയില്ല. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോൾ പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒപ്പുകിടപ്പുണ്ട്, ഒപ്പുണ്ട്, ഒപ്പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛൻ വളരെ വീക്കായിരുന്നു. ഇപ്പൊ ഒരുപാട് പേപ്പേഴ്സ് അച്ഛനെ ഡെയിലി ഇദ്ദേഹം ഒപ്പിടിപ്പിക്കുന്നുണ്ട്, പല പല സ്കൂളിലെ ആയാലും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു സൈൻ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അച്ഛന് ഇത് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും അതിനെപ്പറ്റി പറയുകയും അതിന് പല സാക്ഷികളും ഉണ്ട്. ഒരുപാട് പേരോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആർക്ക് എന്താണെന്നൊക്കെ. അപ്പൊ അവരെല്ലാം പിന്നെ എന്തുകൊണ്ട് ബിന്ദു എന്ന് പറയുന്ന സഹോദരി, നിങ്ങളുടെ സഹോദരി തന്നെ ഇപ്പൊ ഉഷാമോഹൻദാസ് പറയുന്ന തെറ്റാണ്, അതിന്റെ അകത്ത് വലിയ കാര്യമില്ല എന്ന് പറയുന്നത്? കാരണം അവർക്ക് ഇതിന്റെ നേർപ്പകുതി ഇല്ല, അവർക്ക് നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു മകന് ഇതിൽ നിന്ന് ഒരു വീതം പോലും കൊടുക്കരുതെന്ന് ഈ വിൽപ്പത്രത്തിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. അതുണ്ട്. അതിന്റെ കാരണം ആ മകന് അച്ഛന്റെ ഇഷ്ടത്തിന് വിപരീതമായി ഒരു കാനഡയിലുള്ള ഒരു ക്രിസ്ത്യൻ കാത്തലിക് ഒരു ഫിലിപ്പീനി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഈ അടുത്ത കാലത്ത്. അതിൽ അച്ഛൻ വളരെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ ആ കുട്ടിക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല, അവന് വേറൊരു മകനുണ്ട്, ആ മകനെല്ലാം കൊടുക്കണം എന്ന് പ്രത്യേകം വിൽപ്പത്രത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണപിള്ള സാർ അറിഞ്ഞുകൊണ്ടായിരിക്കല്ലേ ഒരു വിൽപ്പത്രം, ആ ഒരു ക്ലോസ് അതിന്റെ ഒരു സാധ്യതയല്ലേ പറയുന്നത്? അതുണ്ട്, അതുണ്ട്. അച്ഛന്റെ പറഞ്ഞ വിൽപ്പത്രത്തിലെ ഒരുപാട് ക്ലോസുകൾ ഇതിലുണ്ട്. അല്ല, നേരത്തെ വിൽപ്പത്രത്തിൽ ഈ ക്ലോസ് ഉണ്ടായിരുന്നോ? ഇല്ല, അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ.
അത് അത് അതിന് അത് മാറ്റാനുള്ള കാരണം വേറെ, അത് വേറെ ഗണേശന്റെ പ്രൈവറ്റ് കാര്യങ്ങൾ കൊണ്ടാണ് മാറ്റിയത്, അത് പോട്ടെ. പക്ഷെ ഈ വിൽപ്പത്രത്തിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഒരു വകയും എനിക്ക് വെച്ചിട്ടില്ല. കാരണം എന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുമായിരുന്നു. അത് ഇദ്ദേഹവും പിന്നെ അനിയത്തിക്ക് നല്ലതുമായിട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് നല്ല ഒരു ഷെയർ, വളരെ വലിയൊരു ഷെയർ കൊടുത്തിട്ടുണ്ട്. എല്ലാം രണ്ടുപേരും കൂടെ വിധിച്ചെടുത്തു. അതാണ് സത്യം. ഇനി നമ്മളുടെ അടുത്ത നടപടി എന്താ? നിയമപരമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയല്ലേ? ലീഗലായിട്ട് പോകാനാണ് ആലോചിക്കുന്നത്. പിന്നെ അത് ആദ്യം ഞാൻ വിചാരിച്ചത് കുടുംബ പ്രശ്നമല്ലേ, അപ്പൊ കുടുംബത്തിൽ തന്നെ തീർന്നോട്ടെ, നമുക്ക് ഒരു വഴക്കിലേക്കും അതിലേക്കും പോകാൻ എനിക്ക് താല്പര്യമില്ല. എത്രയായാലും സഹോദരങ്ങളല്ലേ, അപ്പൊ അവര് സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് എന്റെയും സന്തോഷം, അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഒരു വിധത്തിലും ഞാൻ പ്രതികരിച്ചുമില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഞാൻ പ്രതികരിച്ചില്ല. പക്ഷെ ഗണേശൻ ഇന്നിപ്പോ പറയുന്ന കുടുംബത്തിലൊന്നും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് എന്റെ മൂത്ത സഹോദരി എന്ന്. എന്താ ചെയ്യുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ തെളിവ്? എന്ത് പ്രശ്നം ഏത് പ്രശ്നം? ഇതാണ് പ്രശ്നം. അദ്ദേഹവും അവർ രണ്ടുപേരും കൂടി കംപ്ലീറ്റ് സ്വത്ത് വീതിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതികരിക്കുന്നതാണ് പ്രശ്നം, കുടുംബ പ്രശ്നം. അതെനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനും മൂന്ന് മക്കളല്ലേ അച്ഛന്റെ, മൂന്ന് മക്കളും തുല്യരായിട്ട് അർഹരല്ലേ എല്ലാ സ്വത്തുക്കൾക്കും? അങ്ങനെ വേണ്ട ന്യായം? ജീവിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും പ്രോപ്പർട്ടി ഗണേശന്റെ പേര് നേരത്തെ എഴുതി കൊടുത്തിട്ടുണ്ടോ, അതോ എഴുതി മേടിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും അച്ഛൻ ചെയ്തിട്ടില്ല. അച്ഛൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടികളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ആദ്യത്തെ ഭാര്യയ്ക്ക് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പീരുമേട്ടിലൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സെറ്റിൽമെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല, ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം അച്ഛൻ മൂന്നായിട്ട് ഒരിക്കലും എന്നെ, മൂത്ത മകളായ എന്നെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് രണ്ടു പേർക്കായിട്ട് അച്ഛൻ വീതിച്ച് കൊടുക്കില്ല. അതിൽ യാതൊരു സംശയവും ഒരിക്കലും അച്ഛൻ അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പൊ പ്രഭാരമുള്ളയല്ല, ഏത് സാക്ഷി പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈ ഗണേശന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി കുടുംബത്തിലെ കുറെ പണം അത്തരത്തിലൊക്കെ പോയിട്ടുണ്ട് എന്ന് ചില കിംവദന്തികളുണ്ട്. അതിൽ എന്തെങ്കിലും കഥയുണ്ടോ? അച്ഛൻ സമ്പാദിച്ച പണം പബ്ലിക്കായിട്ട് ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. എത്രയായാലും സഹോദരന് ഞാനത് പറയുന്നത് ഇപ്പം ശരിയാണെന്ന് തോന്നില്ല. അത്തരമുള്ള ഒരു ന്യൂസ് വർത്തമാനത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി, മനസ്സിലായി. അപ്പൊ എന്തായാലും ഈ ഒരു നടപടികളുമായിട്ട് മുൻപോട്ട് തന്നെ പോകും അല്ലേ? നമ്മൾ നിങ്ങൾ വിശ്വസിക്കുക, ഈ സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കലും ഒരു മകൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു അനുഭവത്തിലിരിക്കുകയാണ് ഞാൻ. ഞാൻ അദ്ദേഹത്തിന്റെ മൂത്ത മകളാണ്, അച്ഛനുമായിട്ട് നല്ല ടേംസ്. പക്ഷെ പല കാര്യങ്ങളിലും ഗണേശനോട് ചോദിച്ചു പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് അച്ഛനോടുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ്. അച്ഛനെ സപ്പോർട്ട് ചെയ്യുക, അച്ഛന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി കാണുമല്ലോ? മനസ്സിലായി. ശരിക്കും ചതിക്കപ്പെടുവായിരുന്നു ചെയ്തത് അല്ലേ? ചതിക്കപ്പെടുവായിരുന്നു, വഞ്ചിക്കപ്പെടുവായിരുന്നു. കാരണം ആ വിൽപ്പത്രം ഞാൻ കോപ്പി തരാം, ആരും എന്നെ സമീപിച്ചാലും എനിക്ക് കാണിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അമ്മ എത്രയോ വർഷം മുമ്പ് എഴുതിയ ഒരു എസ്റ്റേറ്റ് കാണിച്ചിട്ട് അത് അച്ഛൻ അതാണ് എനിക്ക് മേജർ സ്വത്ത് എന്നാ പ്രഭാരപ്പിള്ളയൊക്കെ പറയുന്ന കേട്ടാൽ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. കാരണം ഈ ഫുൾ സ്വത്തുക്കൾ, അച്ഛന്റെ എത്രയോ കോടിക്കണക്കിന് വില വരുന്ന സ്വത്തുക്കൾ മുഴുവൻ രണ്ട് മക്കളായിട്ട് വീതിച്ചെടുത്തിട്ട് ഞാൻ വഞ്ചിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. മനുഷ്യരായിട്ടുള്ള ആർക്കും അച്ഛൻ സമ്പാദിച്ചാണ് അത് പാരമ്പര്യമായി വന്ന സ്വത്താണ്. അപ്പൊ നമുക്ക് നിയമപരമായി നേരിടാമല്ലോ. അപ്പൊ നിയമപരമായി നമുക്ക് അവകാശപ്പെട്ടതാണല്ലോ. ഒന്നാമത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെ പല ക്ലോസുകളും ഉണ്ട്. പക്ഷെ അച്ഛന്റെ സൈൻ അതിലുണ്ട്. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ.